about humanity. Hi, hello friends, welcome back to BIOCHEMPHYEN. നമ്മുടെ ഇൻട്രോ വീഡിയോ കണ്ടപ്പോൾ തന്നെ കാര്യങ്ങൾ ഏകദേശം ഒരു രൂപം നിങ്ങൾക്ക് പിടി കിട്ടി കാണുന്നു. വേറൊന്നല്ല, നമ്മുടെ വീടുകളിലോ അല്ലെങ്കിൽ ഷോപ്പുകളിലോ തീ പിടിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് വെള്ളം വന്ന് വീഴുന്ന ചെറിയൊരു സെറ്റപ്പാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോണേ. അപ്പൊ ഇത് വളരെ സിമ്പിൾ ആണ്, എല്ലാവരും ശ്രദ്ധിച്ചിരുന്ന് കാണുക. ഏതൊരു വല്യപ്പനും വല്യമ്മയ്ക്കും സ്വന്തം വീടുകളിൽ വെച്ച് തന്നെ ചുരുങ്ങിയ ചെലവിൽ ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോ ഇനി നിങ്ങൾ എന്റെ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതും വളരെ സിമ്പിൾ ആണ്, ഈ താഴെ കാണുന്ന ഈ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്ത. അതിന്റെ തൊട്ടുപുറത്തുള്ള ബെൽ ഐക്കൺ കൂടി അമർത്തി കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ, നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ മാത്രം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. ലെറ്റ്സ് ചിൽ വിത്ത് എക്സ്പെരിമെന്റ്. നമ്മുടെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ വീടുകളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ, അതായത് വീടുകളിൽ തീ പിടിക്കുമ്പോൾ വെള്ളം വന്ന് വീഴുകയും അതോടൊപ്പം തന്നെ അലാറം അടിക്കുന്ന ഒരു ചെറിയൊരു സെറ്റപ്പാണ് നമുക്കൊന്ന് പരിചയപ്പെടാൻ പോണേ. അപ്പൊ ഈ സെറ്റപ്പിന്റെ നമുക്ക് മെയിൻ ആയിട്ടുള്ള കമ്പോണൻസ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഈ ഒരു ഉപകരണത്തിന്റെ ഹൃദയഭാഗം എന്ന് പറയുമ്പോൾ ഈ ഒരു ഐറ്റം ആട്ടോ. ഈ ഒരു ഐറ്റം എന്ന് പറയുമ്പോൾ ഈ ട്യൂബ് ലൈറ്റിന്റെ സ്റ്റാർട്ടർ എന്ന് പറയും. അതെന്ന് പറയുമ്പോൾ ഇലക്ട്രിക് കടലൊക്കെ വേടിക്കാൻ കിട്ടും വെറും 10 രൂപ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് ഒരു 12 വോൾട്ടിന്റെ പീസോ ബസറാണ് ഈ ഒരു ഐറ്റം. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 12 വോൾട്ടിന്റെ ഒരു മോട്ടർ. ഈ ഒരു മോട്ടർ എന്ന് പറയുമ്പോൾ ഞാൻ മേടിച്ചപ്പോൾ ഏകദേശം 150 രൂപയായി. ഇത് നമ്മുടെ കാറുകളിലൊക്കെ ഉപയോഗിക്കുന്ന വൈപ്പറിലേക്ക് വെള്ളം ചീറ്റുന്ന മോട്ടറാണ്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു 12 വോൾട്ടിന്റെ DC അഡാപ്റ്റർ. അത് നമുക്ക് 12 വോൾട്ടിന്റെ ഒരു ബാറ്ററി ആയാലും കുഴപ്പമൊന്നുമില്ല, ഇത് എൻ്റെ ഉണ്ടായ ഒരു പഴയ DC അഡാപ്റ്ററാണ്. ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഈ സ്റ്റാർട്ടർ അതിൻ്റെ മൂട്ടി പിടിച്ച് ഒരു വലിയ അപ്പോൾ തുറന്നു വരും. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു കപ്പാസിറ്ററും അതോടൊപ്പം തന്നെ ഈ ഒരു ബൾബ് പോലത്തെ ഒരു ഐറ്റം കൂടി കാണാം. അപ്പോൾ ഈ ഒരു ഐറ്റം നമുക്ക് ആവശ്യമുള്ള ഇത് നമുക്ക് നേരത്തെ കൂടി ഞാൻ അവിടെ സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് പൊട്ടിച്ചെടുക്കണം. ഇതിന്റെ ഇവിടെ ഈ ഒരു ലെവലിൽ നമുക്ക് ഇത് പൊട്ടിച്ചെടുക്കണം ഈ ചില്ല്. അപ്പൊ നമ്മളതിനായിട്ട് ഒരു ഇല എടുത്തിട്ടുണ്ട്. ഇലയിൽ വെച്ച് പൊട്ടിക്കുന്ന ശ്രദ്ധിക്കുക, കണ്ണൊക്കെ നോക്കാം. ഒരു കല്ലെടുത്ത് ഒരു കുത്തൊടുക്കാം. അപ്പൊ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ചില്ലൊന്ന് ഏകദേശം ലെവലാക്കി പൊട്ടിച്ചെടുക്കാം. പൊട്ടിക്കുമ്പോ എന്തായാലും ശ്രദ്ധിക്കണം, ചില്ലാണ് കയ്യിലൊക്കെ കയറിയ ഞാൻ ഉത്തരവാദിയല്ല. ഓക്കെ, അപ്പൊ നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഈ പൊട്ടിച്ചെടുക്കുമ്പോൾ ഇതുപോലെ ഇരിക്കും. അതിലിത് ഇങ്ങനത്തെ രണ്ട് ഐറ്റംസ് ഉണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നല്ല, എൻ്റെ വീടുണ്ടായ പഴയ സ്ക്രാപ്പുകളാണ്. ഇത് നമ്മുടെ ഒരു ടോർച്ചിന്റെ ഒരു ഫ്രെയിമാണ്, ടോർച്ചിന്റെ ബോഡി. ഇനി ഇത് വീട്ടിൽ കടന്നതിന് വെറുതെ ഒരു കോസ് പോലത്തെ സാധനം. ഇനി നമുക്ക് ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമ്മൾ ഈ ടോർച്ചിന്റെ ഈ ഹോളി കൂടെ നിങ്ങളുടെ വീട്ടിലുള്ള പീസ് പൈപ്പ് എന്ത് വേണോ ഓരോ എന്ത് വേണോ വെച്ചിട്ട് ഈ സാധനം ചെയ്യാട്ടോ. ഈ ഒരു ഹോളി കൂടെ നമ്മൾ ഇട്ടു. ഇത് നമ്മുടെ ഈ ഫെവി അല്ല, ഫ്ലക്സ് ക്യൂക്കാണ്. അത് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ ഫ്ലക്സ് ക്യൂക്ക് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക, കൈയൊക്കെ ശരിക്കും ഒട്ടിപ്പിടിക്കില്ല. ഇനി ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് കണ്ടുപരിച്ചിട്ടുണ്ടാവും, ഇത് നമ്മുടെ നടരാജയുടെ ഒരു പാനയുടെ ബോഡി ഫ്രെയിമാണ്. അപ്പോൾ ഈ ഒരു ഐറ്റം നമ്മൾ ഈ ഒരു ലെങ്ത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 45 ഡിഗ്രിയിൽ ഇതുപോലെ ഒന്ന് ചെരിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ 90 ഡിഗ്രിയിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിത് ഒട്ടിച്ചെടുക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ബൾബ് പോലത്തെ ഐറ്റത്തിൻ്റെ, ഇതാണ് നമ്മുടെ സെൻസർ, ഇതിൻ്റെ ഈ വയറ് നമുക്ക് ഇതിൽ കൂടെ ഉള്ളിലേക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഒരു ആംഗിള് നമുക്ക് ഒട്ടിച്ചെടുക്കാം. We'll grow in
അപ്പം സെറ്റായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ സെൻസറും ഇതിനോട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചാൽ ഈ റൈറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ കൂടെ ഈ വയറെടുക്കാം. അപ്പോൾ ഈ ഒരു വയറെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ തിരി കയറ്റിയിരിക്കാം. ഓക്കെ, അപ്പോൾ ഈ സാധനം താഴത്തേക്ക് ഇതുപോലെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്ത പ്രോസസ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ കണക്ട് ചെയ്ത് അഡാപ്റ്റർ എടുക്കുക. എന്നിട്ട് അഡാപ്റ്ററിൻ്റെ ഈ ചുമന്ന വയറുണ്ടല്ലോ, അതാണ് നമ്മുടെ പോസിറ്റീവ്, ഈ ഒരു വൈറ്റ് നെഗറ്റീവ്. അപ്പോൾ ഈ ഒരു ചുമന്ന വയർ നമ്മൾ നേരത്തെ കാണിച്ച ഈ ഒരു ബസറിൻ്റെ ഈ ഒരു ചുമന്ന വയറിലേക്ക് കണക്ട് ചെയ്യാം. അതായത് പോസിറ്റീവ് പോസിറ്റീവ്, നെഗറ്റീവ് നെഗറ്റീവ്. അപ്പോൾ നെഗറ്റീവ് ഞാൻ എന്തേ കണക്ട് ചെയ്യാണ്, അതും കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഈ ഒരു സെൻസർ ഉണ്ടല്ലോ, ഈ സെൻസറിൻ്റെ ഈ ഒരു വയറിലേക്ക് നമുക്ക് ജോയിൻ ചെയ്യാം. അതോടൊപ്പം തന്നെ ആ സെൻസറിന്റെ മറ്റേ വയറ് നമുക്ക് ഈ ഒരു മോട്ടറിന്റെ ഏതെങ്കിലും ഒരു വയറിലേക്ക് ജോയിൻ ചെയ്യാം. ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ മോട്ടറിന്റെ മറ്റൊരു വയറ് അത് നമ്മൾ ഈ നെഗറ്റീവ് എൻഡിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അത് അഡാപ്റ്ററിന്റെ നെഗറ്റീവ് എൻഡിലേക്ക് ഇത് ഈ മോട്ടറിന്റെ മറ്റൊരു ഫ്രീ ആയിട്ട് കിടന്ന വയറ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ചെയ്ത ഈ കണക്ഷൻസിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാനപ്പോൾ ഇപ്പൊ ഒന്ന് സ്ക്രീനിൽ കാണിച്ചു തരാം, ദേ പിടിച്ചോ. അങ്ങനെ നമ്മുടെ ജോയിന്റുകളൊക്കെ ഇതേ ഇതുപോലെ ഇൻസുലേഷൻ അടിച്ചു വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് ഇത് ഷോർട്ട് ആവുന്ന സാഹചര്യമുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് വെച്ചാൽ. ഇനി നമുക്ക് ഈ ഡിസോർഡർ ആയിട്ട് കിടക്കുന്ന ഈ ഐറ്റത്തിനൊന്ന് നമുക്ക് ഓർഡർ ആക്കി എടുക്കാം. വെള്ളം വീണ സെറ്റപ്പാണ് ഇനി അടുത്തായിട്ട് ചെയ്യാൻ പോണേ. അപ്പൊ അതിനായിട്ട് ഐ ഡ്രോപ്പിന്റെ ഒരു കുപ്പി എടുത്തിട്ടുണ്ട്. അപ്പോ ഇനി നമുക്ക് വെള്ളം ഷവർ ചെയ്യാനായിട്ട് ഒരു ഡിവൈഡർ എടുത്തിട്ട് ഇവിടെ കുറച്ച് ഓട്ടോകളൊക്കെ ഒന്ന് കുത്തിയേക്കാം. പിന്നെ അതുപോലെ തന്നെ സൈഡിലും കുറച്ച് ഓട്ടോകൾ കുത്തിയേക്കാം. ഈ കുപ്പി ഇനി നമുക്ക് ഈ ട്യൂബിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് വെക്കാം. നല്ല ഫിറ്റായിട്ട് തന്നെ ഇത് കുപ്പി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ട്യൂബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മോട്ടറിന്റെ ഈ ഒരു എൻഡിലേക്കാണ് നമുക്ക് കൊടുത്തേക്കണേ. അതായത് ഈ ഒരു എൻഡിൽ കൂടെ ആയിരിക്കും നമ്മുടെ വെള്ളം പുറത്തേക്ക് വരാം. ഇത് വെക്കേണ്ട പൊസിഷനും കാര്യങ്ങളാണ് ഇനി അടുത്തായിട്ട് പറയാൻ പോണേ. അതായത് നമ്മുടെ ഈ ഒരു ഐറ്റത്തിന് അത് ഇവിടെ ആയിരിക്കും നമ്മുടെ തീ വരാം. അപ്പോൾ തീ ഒന്ന് ഇതിനെ സെൻസ് ചെയ്യും. അതോടൊപ്പം തന്നെ ഇതിന്റെ മുകളിൽ കൂടെ നമുക്ക് ഇതുപോലെ വെള്ളം ചാടിക്കണം. അപ്പോൾ ഈ ഒരു ഐറ്റം നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇനി ഐറ്റം ഇവിടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോ വീഡിയോ ഉണ്ടാക്കിയപ്പോ ചിലവർ ശ്രദ്ധിച്ചാണ്, ചിലവർ ശ്രദ്ധിച്ച് കാണില്ല, ഞാനും ശ്രദ്ധിച്ച് കണ്ടില്ല. എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ, സ്പീക്കർ സെറ്റ് ചെയ്തപ്പോ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിരുന്നു. അപ്പൊ ഞാൻ കാണിച്ചിരുന്ന ആ ഫിഗർ ഉണ്ടല്ലോ, അത് നോക്കി കറക്റ്റ് ആയിട്ട് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് നമ്മുടെ സാധനം കാണണ്ടേ. ഇതാണ് നമ്മുടെ ഐറ്റം. നമ്മുടെ മോട്ടറും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കുറച്ച് ഹൈറ്റില് വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുണ്ട്. ഞാനപ്പോൾ ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാന്ന് പറഞ്ഞുതരാം. ഈ കാണുന്നതാണ് നമ്മുടെ സെൻസർ. അപ്പോൾ ഈ ഒരു സെൻസറിന് രണ്ട് ലെഗുകളുണ്ട്, പറഞ്ഞ ഇതുപോലെ വളഞ്ഞു പറഞ്ഞ നേരെയായിരിക്കും. അപ്പോൾ ഇതിലേക്ക് ഹീറ്റ് തട്ടുമ്പോൾ ഈ ഒരു ലെഗ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക അലോയ് മെറ്റലാണ്. അപ്പോൾ ഹീറ്റ് തട്ടുമ്പോൾ ഇത് ഇങ്ങനെ നിവർന്ന് ഇത് മേലേക്ക് ടച്ച് ആവും. അങ്ങനെ ഈ സർക്യൂട്ട് ക്ലോസ് ആവണേ. ഇനി ഞാൻ അധികം പറഞ്ഞാൽ ആഗ്രഹിപ്പിക്കണില്ല, നമുക്ക് നേരെ ഇതിന്റെ വർക്കിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ ഇതിന്റെ ഈ അഡാപ്റ്ററും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, സ്വിച്ച് അങ്ങനെയുള്ള കോണൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മെഴുകുതിരി എടുക്കാം, മെഴുകുതിരി കത്തിക്കാം. അതായത് ഇപ്പൊ ഇവിടെ തീ പിടിച്ചൊരു അവസ്ഥ ആയിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. അപ്പൊ ഞാൻ ഈ സെൻസറിന്റെ അടുത്തേക്ക് അപ്പോ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നതായിരിക്കുന്നു. അതോടൊപ്പം തന്നെ മനസ്സിലായി കാണുമെന്നും കൂടി കരുതുന്നു. ഇനിയും മനസ്സിലാകാത്തവർക്ക് ഞാൻ സിമ്പിൾ ആയിട്ടൊന്ന് പറഞ്ഞുതരാം. ഒരു സ്വിച്ച്, ഒരു ബാറ്ററി, ഒരു ബൾബ്. അപ്പൊ ഈ സ്വിച്ച് ഇടുമ്പോ ഈ ബൾബ് കത്തുന്ന രീതി എല്ലാവർക്കും അറിയാലോ. അപ്പൊ ഈ സ്വിച്ചിന് പകരം നമുക്ക് ആ സെൻസർ വെക്കുകയാണെങ്കിൽ ഇവിടെ തീ വരുമ്പോൾ ഈ ബൾബ് ഓട്ടോമാറ്റിക് ആയിട്ട് കത്തും. ഇപ്പോൾ ബൾബ് തന്നെ വെക്കണമെങ്കിൽ മോട്ടർ വെച്ചാലും മോട്ടർ വർക്കാവും. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. അതുവരെയും സീ യു.